എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആർക്കൊക്കെ ജീവിതത്തിൽ ആയുസ് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു മനുഷ്യന്റെ ഏർപ്പാടുകളിലും ഭക്ഷണത്തിലും ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉമ്മേ ഉപ്പയെ, കുടുംബ ബന്ധങ്ങളെ നന്നായി പരിപാലിച്ചു പോരട്ടെ, അതാണതിന്റെ പരിഹാരമെന്ന് ഹബീബുനാ റസൂലുള്ളാ. മാതാപിതാക്കളെ നോക്കിയാൽ എന്തുണ്ട് കൂലി? എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും? വഴിയെ വരികയാണ്. എന്തൊക്കെയാണ് കൂലി? ഒന്ന്, ദുആക്കുത്തരമുണ്ട്. രണ്ട്, വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. മൂന്ന്, ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകും, ആയുസ്സിൽ ബർക്കത്തുണ്ടാകും. നാല്, മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നമ്മുടെ മക്കള് നമ്മളോട് പെരുമാറാൻ പോകുന്നത്. സാബിത്തുൽ ബുനാനി റഹ്മത്തുല്ലാഹി അലൈഹി, സമാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുല്ലാഹി അലൈഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, വാപ്പയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു മകൻ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഒരു പാർക്കെട്ടിനടുത്ത് വാപ്പയെ കൊണ്ടുവന്ന മകൻ അടിയോടടി. ഞാൻ ചോദിച്ചു, എന്തായത്, നീ നിന്റെ വാപ്പയെ തല്ലണോ? അടികൊള്ളുന്ന വാപ്പ പറഞ്ഞു, എന്റെ മകനെ വിട്ടേക്കണേ, മകനെ ഒന്നും ചീത്ത പറയണ്ട, എന്റെ വാപ്പയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്, അതിനു പകരം അള്ളാഹു എന്റെ ഈ മകനിലൂടെ തരുന്ന ശിക്ഷയാണത് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സാബിത്തുൽ ബുനാനി എന്ന താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ. ബിർറു ആബാഉകും തബറുക്കും അബ്നാഉകും, പെണ്ണുങ്ങളെ ആണുങ്ങളെ, നമ്മൾ എങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നു. ഇത് അള്ളാഹുവിന്റെ അദലിന്റെ, അള്ളാഹുവിന്റെ നീതിയുടെ ഒരു പരിപ്രേക്ഷ്യമാണ്. അള്ളാഹുവിന്റെ നീതിയാണല്ലോ, രക്ഷപ്പെടൂല. എനിക്കറിയാം പേഴ്സണൽ പല കഥകളും, പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. എത്രയോ വീടുകൾ അമ്മായിമ്മപ്പോര് കാണിച്ച സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് അമ്മായിമ്മാന്ന് കണ്ടിട്ട് ആ ഉമ്മയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മകന്റെ ഭാര്യയിലൂടെ അന്നത്തെ മരുമകൾ, ഇന്നത്തെ വല്യുമ്മ, ഇന്നത്തെ അമ്മായിമ്മ കണ്ണുനീര് കുടിക്കുന്നത് എനിക്കറിയാം, നിങ്ങൾക്കറിയുമായിരിക്കും. അള്ളാഹുവിന്റെ അദല ദുനിയാവെന്ന് തീർക്കും, തീരൂല, പരലോകത്തുമുണ്ട്. നാലാമത്തെ ഗുണമതാണ്. അഞ്ചാമത്തേത്, അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും. റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ അത് അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിന്റെ അടയാളമാണ്. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ അത് അല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിന്റെ അടയാളമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക? എന്തുപകാരമാണ് നമുക്ക്, എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും? എന്തൊക്കെ ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട്? ഇതിനൊക്കെ ഗൾഫുകാർ വിചാരിക്കും ചെലവിന് അയച്ചു കൊടുത്താൽ മതിയെന്ന്. അത് മാത്രമല്ലല്ലോ, അവരോടൊരു നല്ല വാക്ക്, അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള ഇടപെടൽ, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. മാതാപിതാക്കളുടെ കൈ പിടിച്ച് മുത്തണം, അവരുടെ അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം. നെറ്റിയിൽ ചുംബിക്ക, കൈകൾ ചുംബിക്ക. മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ബിർറിൽപ്പെട്ടതാണത്. കാല് പിടിച്ച് ചുംബിക്ക എന്നുവരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ തീർത്തു പറയാൻ കഴിയും, കൈയും നെറ്റിയും ചുംബിക്കണം മാതാപിതാക്കളുടെ. ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മ വെക്കൽ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ആ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ അതുമാത്രം അനുസരിക്കാൻ പാടില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ അനുസരണം കൊടുക്കേണ്ടവരാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവരെ എന്തു ചെയ്യും? മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തിയവരെ എന്തു ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? നബി തങ്ങൾ മറുപടി തരുന്നു, ഇർജഇലൈഹിമാ ഫഅൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ,
അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോരുന്ന ഒരു സഹാബി. നിന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വരുമ്പോൾ അവരെ കരയുകയായിരുന്നു, ഞാനൊരു മോനെ അവർക്കുള്ളൂ, ഞാൻ മരിച്ചുപോയാൽ ഷഹീദായാൽ അവർക്ക് ആരുമില്ല. അതോർത്ത് എന്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു നബിയേ, എന്നാലും ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു, ഞാൻ അങ്ങയുടെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി കൊടുത്ത മറുപടി, ഇർജഇലൈഹിമാ, അവരിലേക്ക് നീ തിരിച്ചുപോ. അവർ രണ്ടുപേരെയും നീ കരയിപ്പിച്ചതുപോലെ അവരെ പോയി ചിരിപ്പിക്കേ. അതാണ് അതിന്റെ പ്രായശ്ചിത്തം. അവരെ ദേഷ്യപ്പെടുത്തിയാൽ പ്രായശ്ചിത്തം എന്താ? അവരെ സന്തോഷിപ്പിക്കുക. അവരെ കരയിപ്പിച്ചാൽ അവരെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അത് തന്നെയാണ് അതിന്റെ പ്രായശ്ചിത്തമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ഉമ്മയുടെ വാപ്പയുടെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരാവശ്യത്തിനല്ലാതെ മുമ്പിൽ നടക്കരുത്, നീ അവരുടെ ബാക്കിലാ നടക്കേണ്ടത്. നീ വലിയ ആളായിരിക്കാം, പക്ഷേ നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെക്കാളും വലിയ ആളുകളാണ്. അതന്നെ, അവരാണ് മുമ്പിൽ നടക്കേണ്ടത്, നീ ബാക്കിലാ നടക്കേണ്ടത്. പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ട്, വേഗം പോയിട്ട് വണ്ടി വിളിച്ചു വരാൻ വേണ്ടി പോവാ മുമ്പിൽ നടന്നോ, അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് നീക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നടക്കുക, അതിനൊന്നും കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിന്റെ ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ ബാക്കിലാണ് നീ നടക്കേണ്ടത്. ഇത് ശറഅ് പഠിപ്പിക്കുന്ന നിയമമാണ്. മഹാനായ പണ്ഡിതൻ ഉമർ ഇബ്നു ദർ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ മഹാനവറുകൾ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വാപ്പയായ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ദുആയുണ്ട്. ഉമർ ഇബ്നു ദർ എന്നവരെ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞ മഹാൻ, അല്ലാഹുമ്മ ഇന്നീ ഖദ ഗഫറതു ലഹ്. ഇത് വലിയൊരു ചരിത്രമാണ്. മകൻ മരിച്ചതിൽ ഒരു വാപ്പയുടെ സങ്കടവും ഒരു വാപ്പ മകന് കൊടുത്ത പ്രാർത്ഥനയുടെയും വലിയൊരു ചരിത്രമാണ്. അതിന്റെ ശകലം മാത്രം ഞാൻ പറയുന്നത്. ഉമർ ഇബ്നു ദർ എന്നവർ മരിച്ചപ്പോ വാപ്പ പറയുന്നു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നീ ഖദ ഗഫറതു ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖി ഫഗ്ഫിർ ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖിക. അല്ലാഹുവേ, എന്റെ മകൻ ഉമർ ഇബ്നു ദർ മരിച്ചു കിടക്കുകയാണ്, പടച്ചവനെ എന്നോട് ചെയ്യേണ്ട ബാധ്യതകളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, അല്ലാഹുവേ, ഞാനത് എന്റെ മോന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ മോനും നീയും തമ്മിലുള്ള വല്ല വിഷയവും ഉണ്ടെങ്കിൽ എന്റെ മോന് പുറത്തു കൊടുക്കണേ. ഒരു വാപ്പാക്ക് ഉമ്മാക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന. പടച്ചവനെ, എന്റെ മോൻ, എന്റെ മോൻ ഉമർ ഇബ്നു ദർ എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ പറയട്ടെ. മാ മശാമഈ ഖത്തുൻ ബിലൈലിൻ ഇല്ലാ കാന അമാമീ, രാത്രി ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ മോൻ എന്റെ മുമ്പിൽ നടക്കും. വമാ മശാമഈ ഫീ നഹാരിൻ ഇല്ലാ കാന വറാഇ, പകല് നടക്കുകയാണെങ്കിൽ എന്റെ മോൻ എന്റെ ബാക്കിലായിരിക്കും. ഞാൻ താഴെ ഇരിക്കുമ്പോ വീടിന്റെ മേൽഭാഗത്ത് പോലും അവൻ വരാറില്ലായിരുന്നു. അള്ളാഹുവേ, അത്രമേൽ എന്നോട് ഉപകാരം ചെയ്ത മോനാണ്, ഞാനും അവനും തമ്മിലുള്ള വിഷയം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അള്ളാഹുവേ, നീയും അവനും തമ്മിലുള്ളത് പുറത്തു കൊടുക്കണമേ. തൽക്കീൻ ചെല്ലുന്ന പോലെ എന്നവരുടെ ഖബറിന്റെ അരികത്തിരുന്ന് വാപ്പ ഒരുപാട് പറയുന്ന ഒരു സംഭവമുണ്ട് മകനെ കുറിച്ച്. അതിൽ പറയുന്ന ഭാഗം ഇതാണ്. മുമ്പിൽ നടക്കൂലായിരുന്നു പകലിൽ, രാത്രി എന്റെ മുമ്പിൽ നടക്കും എനിക്ക് വഴി കാണിക്കാൻ. അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ഒന്ന്, ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക, രണ്ട് പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത്. രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ ഇന്നൊക്കെ ഏറ്റവും വിളിച്ചൊക്കെയുള്ളതല്ലേ, അവരാണ് മുമ്പിൽ പോവേണ്ടത്. മൂന്ന്, എന്ത് ചെയ്യാൻ പറ്റുന്നു, മാതാപിതാക്കളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കരുത്. ഇംഗ്ലീഷിലൊക്കെ സ്റ്റെയർ എന്ന് പറയില്ലേ, ഡോണ്ട് സ്റ്റെയർ അറ്റ് മീ, കുട്ടികളൊക്കെ തുറിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ്. നമുക്ക് അറിയോന്നറിയില്ല, പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലൊക്കെ വരുന്ന ആദ്യമായിട്ട് സ്കരിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ നോക്കിയിട്ട് അടിമുടിയൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും ആ മനുഷ്യൻ, പിന്നെ ആ പള്ളിക്ക് സ്കരിക്കാൻ വരില്ല. നമ്മൾ ഒരാളെ തുറച്ച് നോക്കാൻ പാടില്ല.
ഇങ്ങനെ നോക്കി അവരുടെ മുഖത്തേക്ക് തന്നെ അങ്ങ് തുറച്ചിങ്ങനെ എന്തോ ഒരു കുറ്റം, ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കുക, നോക്കരുത്. മാതാപിതാക്കളുടെ മുഖത്തേക്ക് അങ്ങനെ തുറച്ചു നോക്കാൻ പാടില്ല എന്ന് മഹാന്മാർ പറയുന്നു. ഇന്ന് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണത്, ഉമ്മയെ നോക്കി പേടിപ്പിക്കുക, വാപ്പയെ നോക്കി പേടിപ്പിക്കുക. പൈസ വേണം, തരാൻ പറ്റൂല, എനിക്ക് മൊബൈൽ വേണം, ഇപ്പൊ വാങ്ങണ്ട എന്ന് പറഞ്ഞ പിന്നെ ഉമ്മയെ നോക്കി പേടിപ്പിക്കുന്ന പെൺകുട്ടികള്, ആൺകുട്ടികള് വാപ്പയെ നോക്കി പേടിപ്പിക്കുക. ഒരു ജാതി ഒരു പിശാചിന്റെ ഒരു നോട്ടം നോക്കുന്ന, തുറച്ചു നോക്കുക ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തെ. അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം. ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത്. തുറച്ചു നോക്കരുത് ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക്, വല്ല ചുമരുമൊക്കെ തുറച്ചു നോക്കുക എന്നല്ലാണ്ട് ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ല എന്നാണ്. ദുആ ചെയ്യണം മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ. സാധുമാരൊക്കെ ദ്വാരക്കുമ്പം ചാലിമീങ്ങൾക്ക് വേണ്ടി പറയാം, നമ്മൾ ദ്വാരക്കുന്ന കൂടുതൽ പറയില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു എടക്കണ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ഹുമാ എന്ന് പറഞ്ഞാൽ ദമീറിന് മർജിഅ് വേണം, അത് അല്ലാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് വാലിദൈനെ കുറിച്ച് പറയാൻ. അതുകൊണ്ട് ആദ്യൊരു വാലിദൈൻ എന്ന് പറഞ്ഞിട്ടേ റബ്ബിർഹംഹുമാ, അല്ലെ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ എന്ന് പറയാം. ദ്വാരക്ക ചിലയിടത്തൊക്കെ നമ്മൾ ശ്രദ്ധയിൽ പെടാറുണ്ട്, അങ്ങനെ അങ്ങ് ദ്വാരക്ക റബ്ബനാതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ. മർജിഅ്ലേ ഉണ്ടാവില്ല, ഈ ദമീർ എങ്ങട്ടാ മടങ്ങണത്? മാതാപിതാക്കളിലേക്കാണ്. ഇതിന്റെ ഒരു മർജിഅ് പറയണം മാതാപിതാക്കൾ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ എന്ന് പറയാം. ശ്രദ്ധിക്കാൻ വേണ്ടത് മുത്താലിമീങ്ങൾക്കുള്ളതാണ്, സാധാരണക്കാർക്കുള്ളതല്ല. ആ ഒരു മർജിഅ് ദമീർ പറയുമ്പോൾ എന്റെ മർജിഅ് പറയണം, മുമ്പ് പറഞ്ഞിരിക്കണം. ആയത്തിൽ അത് വന്നതുകൊണ്ടാണ് റബ്ബിർഹംഹുമാ എന്ന് പറഞ്ഞു പോരുന്നത്, അല്ലെങ്കിൽ റബ്ബിർഹം വാലിദയ്യ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് തന്നെ അത് വരക്കേണ്ടത്. ഇബ്രാഹിം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ദുആയുണ്ട്, റബ്ബി ഗ്ഫിർ ലീ വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിന വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ, ഇന്ന് വെള്ളിയാഴ്ച ഖുത്ബയുള്ള ദിവസമാണല്ലോ. ഈ ഖുത്ബയുടെ അവസാന ഭാഗം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലം മുതലുള്ള ആ ഒരു ആയത്തുണ്ടല്ലോ നമ്മൾ ഓതുന്ന, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله اكبر والله يعلم ما تصنعون. അത് കഴിഞ്ഞിട്ടല്ലേ ഇഖാമത്ത് കൊടുക്കുക. നമ്മൾ ഖതീബ് ഉസ്താദ്മാരോട് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുകയാണ്, ആ ആയത്തിൽ വഖഫ് ചെയ്യുമ്പോഴേ ചിലരെങ്കിലും വൽബഗി യഅനുക്കും ലഅല്ലക്കും എന്ന് പറയും. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അമ്ര് ചെയ്യുന്നത്, മൂന്ന് കാര്യങ്ങളാണ് അവിടെ നഹി ചെയ്യുന്നത്. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ. അദ്ലി ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ. വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി. ഇത് മൂന്നും ചെയ്യരുത്. അപ്പൊ ബഗീന്റെ അവിടെ വഖഫ് ചെയ്യാം, ചെയ്യുകയാണെങ്കിൽ ുംവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർക്ക് തെറ്റുപറ്റി എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. വൽബഗി യഅലുക്കുന്ന പോവരുത്, വൽബഗി ബാക്കക്ക്. വയൻഹാനിൽ ഫഷാഇ വൽ മുൻകരി വൽ ബഗി അടക്കട്ടെ, അങ്ങനെയാണ് അത് വരേണ്ടത്. അല്ലെങ്കിൽ അർത്ഥ വ്യത്യാസവും ആയത്തിന്റെ ആ ഒരു ഘടനയിലും അത് 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 അസുഖകരമായ അർത്ഥം വരും. അത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ നൂഹ് നബി അലൈഹി സ്സലാം ചെയ്ത ദുആയുണ്ട്, റബ്ബി ഗ്ഫിർ ലീ വലിവാലിദയ്യ, പടച്ചവനെ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു തരയണമേ, എന്റെ വീട്ടിൽ മുസ്ലിമായി കടന്നു വന്ന എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. നൂഹ് നബി അലൈഹി സ്സലാമിന്റെ വളരെ വിശാലമായൊരു ദുആയാണത്. മാതാപിതാക്കൾ ദുആ ചെയ്തു കൊടുക്കുക. നാല്, മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി സദഖ ചെയ്യുക, മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുക.